ഹലോ മൈ ഡിയേഴ്സ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ആലൂ മേത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ജീരകം ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചേറെ എണ്ണ ഒഴിക്കാം, കാരണം ഈ ഒരു റെസിപ്പിക്ക് എണ്ണ കുറച്ച് അധികം വേണം. പക്ഷെ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ജീരകം എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി എടുക്കണം. ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഈ പേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആദ്യം തന്നെ എണ്ണ ഒഴിക്കുമ്പം നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ പേസ്റ്റാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറിയത് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അത്യാവശ്യം ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞേക്കുന്നത്, വലുതായിട്ടല്ല. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് വേഗം വേണം, പിന്നെ മസാല നന്നായിട്ട് പിടിക്കണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാം. പക്ഷെ ഞാനിവിടെ വെള്ളം ഒഴിക്കാതെ, കാരണം ഡ്രൈ ആയിട്ടാണ് എനിക്കിത് വേണ്ടത്, അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പൊട്ടേറ്റോ ഒരു ഏകദേശം 50% വേവുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടിയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ദ മേത്തി ലീവ്സ് ഇല്ലേ, അത് നല്ലതുപോലെ കഴുകണം കേട്ടോ. മേത്തി ലീവ്സിൽ ഒരുപാട് മണ്ണുണ്ടാവും. ഒരു മൂന്നാല് വെള്ളത്തിലെങ്കിലും കഴുകിയിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ച് വീണ്ടും ലാസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം. അത് കഴിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിലേക്ക് ഉപ്പും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം, മേത്തി ലീവ്സിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അപ്പോൾ അതെല്ലാം ഒന്ന് ഇറങ്ങും. ആ വെള്ളം ഒന്ന് വറ്റുന്നതിന് വരെ ഇനി ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഉരുളക്കിഴങ്ങ് വെന്തതാണ്. ഇനി ബാക്കിയുള്ളത് വെള്ളത്തിൽ കിടന്ന് വെന്തോളും. അതുകൊണ്ട് തുറന്ന് വെച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പം എന്താ, നല്ലതുപോലെ വെള്ളം എല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തു, പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഓപ്ഷനിലാണ്, പക്ഷെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആലു മേത്തി റെഡി. ഇപ്പോൾ ഇത് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ പറ്റിയൊരു സൈഡ് ഡിഷാണ്. കുറച്ച് കയ്പുണ്ടാവും, കാരണം ഉലുവയുടെ ഇലയല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കയ്പുണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് അത് വേണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം പാലക്ക് വെച്ച് ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതേപോലെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.